നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാളത്തിലെ ഒരു മധുദി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ച സമയത്തുള്ള പത്രവാർത്തയാണ് ഇതൊരു മധുദി പത്രമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ആ പത്രവാർത്തയിലേക്ക് ഒന്ന് നോക്കാം ആദ്യത്തെ പേജിൽ തന്നെ ആദ്യത്തെ കോളത്തിൽ തന്നെ കിടക്കുന്ന വാർത്ത എന്താണെന്ന് നോക്കൂ വിസ്മയം പോലെ താലിബാൻ പട ഒന്ന് ഓർത്തു നോക്കൂ ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രയേറെ ജനപ്രീതി നേടി എല്ലാവരുടെയും വിരൽത്തുമ്പിൽ എത്തിയില്ലായിരുന്നു എങ്കിൽ ഇവർ എന്നേ ഈ താലിബാനെയൊക്കെ വെളുപ്പിച്ചേനെ ഇപ്പോൾ മൊത്തത്തിൽ ഒരു വെള്ളയടിച്ച് വെളുപ്പിക്കുന്ന ഒരു കാലമാണല്ലോ അത് സിനിമകൾ വഴി കഥകൾ വഴി നോവൽ വഴി പത്രമാധ്യമങ്ങൾ വഴി അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ അന്ന് അക്കാലത്ത് താലിബാനെ വെള്ളപൂശിക്കൊണ്ട് അച്ചടിച്ച് വെച്ചൊരു പത്രമാണ് മാധ്യമം പത്രമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വിസ്മയം പോലെ താലിബാൻ പട താലിബാൻ എന്തോ വിസ്മയമാണ് കാണിച്ചതെന്നും അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞില്ല ബാക്കിയാണ് സസ്പെൻസ് നോക്കൂ നടുക്കത്തെ ആ പേജിൻ്റെ നടുവിൽ തന്നെ കിടക്കുന്നു താലിബാൻ സേന കാബൂൾ പ്രസിഡന്റ് നജിബുള്ളയെ തൂക്കിക്കൊന്നു വിളക്ക് കാലിൽ കെട്ടി തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് തല്ലിക്കൊന്ന് വിളക്ക് കാലിൽ കെട്ടി തൂക്കിയിട്ട് ഏതാണ്ട് ഒന്നൊന്നര ദിവസം അങ്ങനെ കിടന്നു ഇനി ഈ നജീബുള്ള എന്ന് പറഞ്ഞ ആൾ ആരാണെന്നറിയണ്ടേ അഫ്ഗാനിലെ പ്രസിഡൻ്റായിരുന്നു അതിലുപരി അഫ്ഗാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കൂടിയായിരുന്നു അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സംഭവിച്ച അന്ത്യമാണ് ഒരുപക്ഷെ സ്വാഭാവികമായിട്ടുള്ള അന്ത്യം എന്ന് തന്നെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ വിശേഷിപ്പിച്ചേക്കാം മിക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അല്ലെങ്കിൽ അവരുടെ ഏകാധിപതികളുമൊക്കെ ഇങ്ങനെ തന്നെയൊക്കെയായിരുന്നു മരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടുള്ള അന്ത്യമൊന്നും ഏറെ എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല സ്റ്റാലിൻ തന്നെ പുഴുത്ത് പുഴുവഴിച്ച് എത്രയോ നാൾ ആരും നോക്കാനില്ലാതെ കിടന്നിട്ടാണ് ആരോരുമില്ലാതാണ് സ്റ്റാലിൻ മരിക്കുന്നത് ഇവിടെ കഥ കുറച്ച് വ്യത്യാസമുണ്ട് അഫ്ഗാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ താലിബാൻ അഫ്ഗാനിൻ്റെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉദയം കൊള്ളുന്നു പതുക്കെ പതുക്കെ സർക്കാർ സർവീസുകളിൽ കയറുന്നു പോലീസിൽ കയറുന്നു പട്ടാളത്തിൽ നുഴഞ്ഞു കയറുന്നു ഒടുവിൽ ഭരണം പിടിച്ചെടുക്കപ്പെടുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഈ നജീബുള്ള വിമാനത്തിലേറി പോവാൻ നേരത്ത് ആ വിമാനം തിരിച്ചിറക്കിക്കുന്നത് അവിടുത്തെ പട്ടാള മേധാവിയാണ് അങ്ങനെ അദ്ദേഹത്തിനെ പിടികൂടുന്നു കൊല്ലുന്നു വിളക്ക് കാലിൽ കെട്ടിത്തൂക്കുന്നു ഇനി നമ്മുടെ ഈ കൊച്ചു കേരളത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക എത്രയോ പതിറ്റാണ്ടുകളായി സുഡാപ്പീസ് ഈ രണ്ട് മുന്നണികളിലും നുഴഞ്ഞു കയറി അധികാര കേന്ദ്രത്തിൽ പതുക്കെ പതുക്കെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ സർവീസുകളിൽ അതേപോലെ തന്നെ പോലീസിൽ എന്തായാലും നിലവിൽ ഇന്ത്യൻ മിലിറ്ററിയിൽ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയും സൗകര്യവും ഇല്ലാത്തതുകൊണ്ടാൽ കൊണ്ട് അതിൽ അത്രമാത്രമൊന്നും സുഡാപ്പി വൽക്കരണം നടക്കുന്നില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാം എത്രമാത്രം വിശ്വസിക്കാം എന്നറിഞ്ഞുകൂടാ പക്ഷേ കേരളത്തിൽ സുഡാപ്പി വൽക്കരണം അഥവാ കേരള താലിബാൻ വൽക്കരണം അതിവേഗം നടക്കുന്നുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് ഇന്നലകളിൽ നജീബുള്ളയ്ക്ക് അഫ്ഗാനിൽ ഇതായിരുന്നു വിധിയെങ്കിൽ നാളുകളിൽ പിണറായിക്ക് ആ വിധി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ് ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്